السلام عليكم الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وآله وصحبه أجمعين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وما أرسلناك إلا رحمة للعالمين المرء مع من أحب صدق رسول الله صلى الله عليه وسلم حب النبي ومدحه خير العمل وعسى الإله به يبلغه الأمل وله بنيل شفاعة طه فل عند الإله منعما تنعيما صلوا عليه وسلموا تسليما يا أكرم الكرم على عتابكم عمر الفقير المرتجي لجنابكم ارجو العطاء على البكاء ببابكم والدمع من خديه سال سديما صلوا عليه وسلموا تسليما ما جف دم سال من عينيه لكنه يجري على الخطين من حب قلبي سيد الكون من حب قلبي سيد الكونين حيا وميتا في التراب رميما صلوا عليه وسلموا تسليما ബഹുമാനമുള്ള സയ്യിദന്മാരെ പണ്ഡിതന്മാർ മുതഅല്ലിമീങ്ങൾ കാരണവന്മാർ സഹോദരന്മാർ സഹോദരികൾ അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ ഒരുമിച്ച് കൂടിയ നമ്മളെ അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. നമ്മുടെ നാല് മദ്രസയുടെ പരിപാടികൾ വളരെ ഭംഗിയായി നടന്നു. അല്ലാഹു അതുമായി സഹകരിച്ച എല്ലാവർക്കും വലിയ പ്രതിഫലം നൽകുമാറാകട്ടെ. അതിന്റെ എല്ലാത്തിന്റെയും സമാപനം നമ്മുടെ സുന്നി സെന്ററിന്റെ പരിപാടിയാണ്. അൽഹംദുലില്ലാഹ് വളരെ മനസ്സ് സന്തോഷിക്കുന്ന ഘട്ടങ്ങളാണ് ഇതെല്ലാം. വളരെ നമ്മളെല്ലാ കുഞ്ഞുമക്കളൊക്കെ പങ്കെടുത്തുകൊണ്ടുള്ള ബഹുജന റാലി വളരെ വിജയകരമായിരുന്നു. അല്ലാഹു മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ട് ആനന്ദിച്ച പരിപാടിയായി നമ്മൾ ഖബൂൽ ചെയ്യുമാറാകട്ടെ. അല്ലാഹുവിന്റെ റസൂലിനെ മഹബത്ത് വെക്കുക, അതാണ് ഇതുകൊണ്ട് നമ്മളിൽ ലക്ഷ്യം വെക്കുന്നത്. അല്ലാഹുവിന്റെ റസൂലുമായിട്ട് ബന്ധമുണ്ടാക്കുക, അതാണ് ഇതിന്റെ ലക്ഷ്യം. സ്നേഹം എന്ന് പറയുന്നത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യതീമിനെ സ്നേഹിക്കണം. എങ്ങനെയാണ് സ്നേഹിക്കാൻ കഴിയുക? സ്നേഹം ഉണ്ടാക്കാൻ കഴിയുമോ? ഇതൊരു ചോദ്യമാണ്. ഉണ്ടാക്കാൻ കഴിയുന്ന സാധനമാണ് സ്നേഹം. സ്നേഹങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന സ്നേഹങ്ങളാണ് 99% സ്നേഹങ്ങളും. ഒരു പെണ്ണിനെ ഒരാൾ സ്നേഹിച്ചു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ആ പെണ്ണിനെ ആദ്യം കണ്ടു, ഓളായിട്ട് സംസാരിച്ചു, അല്ലെങ്കിൽ ഓൾക്ക് ഫോൺ ചെയ്തു, ഓൾക്ക് ലെറ്റർ എഴുതി, അങ്ങനെ ആക്കി അങ്ങനെ സ്നേഹം ഉണ്ടായിരുന്നു. അല്ലാതെ ആദ്യം തന്നെ സ്നേഹം ഉണ്ടായതല്ല. കാരണങ്ങൾ കുറേ ഉണ്ടായിരുന്നു. ഒരു യതീം കുട്ടിയെ സ്നേഹിക്കണമെന്ന് അല്ലാഹുവിന്റെ റസൂൽ നമ്മോട് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? എങ്ങനെ യതീം കുട്ടിയെ സ്നേഹിക്കാം? ഓന്റെ പിതാവ് പിരിഞ്ഞു പോയ ഒരു ചെറിയ കുഞ്ഞുമോനാണ്. സ്വാഭാവികമായി മനസ്സിലൊരു അലിവ് നമുക്ക് അതിനോടുണ്ടായിരിക്കും. ആ കുഞ്ഞിനെ കാണുമ്പോൾ ആ കുഞ്ഞിനെ എന്നൊന്ന് കാണാൻ പോവാ, മോനെ സുന്ദരനല്ലേ, ഇന്ന് സ്കൂളിൽ പോയിനോ മദ്രസയിൽ പോയിനോ എന്ന് പറഞ്ഞ അതിന്റെ തലക്കൊന്ന് അടങ്ങി കൊടുത്തു, അതിന്റെ പോക്കറ്റിൽ ഒരു 10 രൂപയൊക്കെ വെച്ചു കൊടുത്ത്, അല്ലെങ്കിൽ മിഠായി ഒക്കെ കൊടുത്ത്, അങ്ങനെ ഒരു രണ്ടാഴ്ച എന്നും ചെയ്താൽ പിന്നെ ആ കുഞ്ഞിനെ കാണാതിരിക്കാൻ കഴിയില്ല. സ്നേഹം ഇങ്ങനെ വളർത്തിയെടുക്കാൻ പറ്റിയ ഒന്നാണ് സ്നേഹം. നമ്മളൊക്കെ കൽബിന്റെ ഉള്ളിൽ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നല്ല സ്നേഹം. പക്ഷെ അത് വളർത്തിയെടുക്കാൻ നമ്മൾ അതിന്റെ ഒരു കുഞ്ഞിനെ നമ്മളെ മനസ്സിന്റെ അകത്ത് അത് വളർത്താൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കണം. അതിന്റെ പരിപാടികളാണ് ഇതൊക്കെ. അല്ലാഹുവിന്റെ റസൂലിനെ മഹബത്ത് വെക്കുക. അതാണ് എല്ലാ അമലിന്റെയും തുടക്കം. ഏതൊരു അമലിന്റെയും മാറ്റുകൂട്ടുന്നത് ആ സ്നേഹമാണ്. ഹുബ്ബുൻ നബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുക എന്നുള്ളത്, വമദഹുഹു റസൂലുള്ളാഹിനെ മദഹ് പറയുക എന്നുള്ളതും ഖൈറുൽ അമൽ, ഒരു മനുഷ്യൻ ചെയ്യുന്ന അമലുകളെ കൂട്ടത്തിൽ വളരെ ഉത്തമമായ ഖൈറായ അമലാണ്. മാത്രമല്ല റസൂലുള്ളാഹി തആല മദ്ഹ് പറയുന്നവർക്ക് അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാഗത്തുള്ള അനുകൂല്യങ്ങൾ എന്താണോ റസൂലുള്ളാഹിന്റെ മദ്ഹ് കൊണ്ട് ലക്ഷ്യം വെച്ചത്, ആ ലക്ഷ്യം പൂവണിയുന്നതാണ്. മാത്രമല്ല റസൂലുള്ളാഹിനെ സ്നേഹിച്ച റസൂലുള്ളാഹിനെ മദ്ഹ് പറഞ്ഞവർക്ക് നാളെ അല്ലാഹുവിന്റെ മുൻപിൽ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശഫാഅത്ത് ചെയ്യുന്നതാണ്. അവസാനം സ്വർഗത്തിൽ കടക്കാൻ ഉപകരിക്കുന്നതാണ്. അവസാനം അനുഗ്രഹങ്ങൾ അനുഭവിക്കാൻ അത് കാരണമാകുന്നതാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മഹബത്താണ് ഏറ്റവും വലിയത്. അല്ലാഹു റസൂലിന്റെ മദ്ഹിനായി ജീവിച്ചവരായിരുന്നു സ്വഹാബത്ത്. മദീന പള്ളിയിൽ റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയാനായി മിമ്പർ ഉണ്ടായിരുന്നു. ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനെ മിമ്പറിൽ കയറി മദ്ഹ് പറഞ്ഞിരുന്നു. അബ്ദുല്ലാഹ് ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു മദ്ഹ് പറഞ്ഞിരുന്നു. റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയാത്ത സ്വഹാബിമാരെ കാണാൻ കഴിയില്ല. ആയിഷ ബീവി റസൂലുള്ളാഹിന്റെ മദ്ഹിൽ പാട്ട് പാടിയിട്ടുണ്ട്. പുരുഷന്മാരെ മദ്യമെന്ന് പാടിയതല്ല ഞാൻ പറയുന്നത്. ഫാത്തിമ ബീവി പാടിയിട്ടുണ്ട്, സുഫിയ ബീവി അമ്മായി പാടിയിട്ടുണ്ട്, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പാടിയിട്ടുണ്ട്, മഹാന്മാര് സ്വഹാബത്തൊക്കെ പാടിയിട്ടുണ്ട്. മദാ അലാമൻ ശമ്മതുർബത അഹ്മദീ അല്ലാ യശുഫ മദസ്സമാനി ഖവാലിയാ സുബത്ത് അലൈയ മസായിബുൽ ലൗ അന്നഹാ സുബത്ത് അലൽ ലയ്യാമി സുർന ലയാലിയ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായപ്പോൾ മഹദിയായ ഫാത്തിമ ബീവി പാടിയ പാട്ടാണ് ശാബുദ്ദീനുൽ ഖല്ലൂബി ഉദ്ധരിച്ചത്. കാണാം, മദാ അലാമൻ ശമ്മതുർബത അഹ്മദീ. അഹ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടക്കുന്ന മണ്ണിനെ ഉമ്മ വെക്കാൻ കഴിഞ്ഞ പനി പിന്നെ അല്ലാ യശുമ്മ മദസ്സമാനി ഖവാലിയ. ഒരു സുഹൃത്തവും അവനിനെ ആസ്വദിച്ചില്ലെങ്കിൽ എന്ത് നഷ്ടമാണുള്ളത്? ആ ഖബറൊന്ന് ചുംബിക്കാൻ കഴിഞ്ഞെങ്കിൽ ശരീരത്തിനെ കൂട്ടിപ്പിടിച്ച് കിടക്കുന്ന ആ ഖബറുണ്ടല്ലോ, ആ ഖബറിന്റെ സുഗന്ധത്തോട് തുല്യമായ സുഗന്ധമേതാണ്? ഇല്ല ഇല്ല. അതൊന്ന് ചുംബിക്കാൻ കഴിഞ്ഞവനാണ് ഭാഗ്യ. അല്ലാഹു റസൂലുള്ളാഹിന്റെ ഖബറിലേക്ക് പലപ്പോഴായി നമ്മളെ എത്തിക്കുമാറാകട്ടെ. ഏതാണ് ഖബർ? ഫീഹിൽ അഫാഫു വഫീഹിൽ ജൂദു വൽ കറാമു. ആ ഖബറിൽ നിന്നാണ് മനുഷ്യന് തഖ്വ നൽകപ്പെടുന്നത്, ആ ഖബറിൽ നിന്നാണ് ധർമ്മം നൽകപ്പെടുന്നത്, അറിവ് നൽകപ്പെടുന്നത്. മഹാനായ ഉത്ബി തങ്ങൾ പറയുകയാണ്, ഞാൻ മുത്ത് റസൂലുള്ളാഹി തങ്ങളുടെ ഖബറിൽ ഇരിക്കുകയായിരുന്നു. മുത്തുറസൂലുള്ളാഹിന്റെ ഖബറിന്റെ അടുത്തിരിക്കുമ്പോൾ മഹാനായ അബൂ ഹനീഫ ഇമാമിന്റെ ഉസ്താദാണ് ഉതുബി തങ്ങൾ അവിടെ ഇരിക്കുമ്പോൾ ആ ഖബർ ശരീഫിന്റെ ഹമറത്തിലേക്ക് അതാ ഒരു മനുഷ്യൻ വന്ന് പറയുകയാണ് ഒരാൾ വന്ന് പറയുകയാണ് നബിയേ വലൗ അന്നഹും യളമു അൻഫുസഹും യഅഊഖു ഫസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫിറ ലഹുർ റസൂലു ലവജദുല്ലാഹ തവ്വാബൻ റഹീമാ എന്ന ആയത്ത് ഓതിക്കൊണ്ട് കരയുകയാണ് നബിയേ അല്ലാഹു തആല മുഅ്മിനീങ്ങളെ കയ്യിൽ തെറ്റ് വന്നാൽ തങ്ങളെ ഹളറത്തിലേക്ക് വരാനാണ് പറഞ്ഞത് അല്ലാഹു റസൂലിന്റെ ഹളറത്തിൽ വന്നുകൊണ്ട് തെറ്റ് സമ്മതിച്ചുകൊണ്ട് അല്ലാഹുവോട് തൗബ ചെയ്താൽ ലവജദുല്ലാഹ തവ്വാബൻ റഹീമാ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ തൗബ സ്വീകരിക്കുന്നതാണ് എന്ന ആയത്ത് ഓതിക്കൊണ്ട് പറയുന്നു യാ ഖൈറ മൻദൂഫീനത ബിൽ ഖായൂ ഫതവ ബിബിഹി നൽഖാഉ വല്ലാഹു നഫ്സിൽ ഫീ ദാഉൽ ഖബ്രിൻ അൻത സാകിനൂ ഫീഹിൽ ഫാഫു الشفيع الذي ترجى شفاعته عند الصراط إذا ما زلت القدم وصاحبك فلا أنساهما أبدا مني السلام عليكم ما جرى القلم ചെയ്യുമ്പോൾ അവിടുന്ന് പലതും അതിൽ നിന്ന് ഏറ്റവും നല്ലതായ ദിക്റുകളുടെ കൂട്ടത്തിലായി മഹാന്മാരായ അസ്ഹാബ് ഉദ്ധരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇമാം നവവി തങ്ങൾ ഉദ്ധരിച്ച ഖസീദയാണിത്. ഇന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്തിന് നേരെ ഇതിലെ രണ്ട് വരികൾ എഴുതപ്പെട്ട് കിടക്കുന്നു. അതാ താബിഈങ്ങളെ കാലത്ത് എഴുതപ്പെട്ട താബിഈങ്ങളെ കാലത്ത് ചൊല്ലിയതായ ഖസീദ 1400-1300 കൊല്ലമായി അതാ ചൊല്ലിയതായ ഖസീദ ഇന്നും അതാ വഖാബി ഭരിക്കുന്നതായ സൗദ് ഗവൺമെന്റിൽ അതാ അവർ ഇന്നും അത് എഴുതിയിരിക്കുന്നു റസൂലുള്ളാഹിന്റെ മുഖത്തിന് നേരെ. എന്താണ് അതിൽ പറയുന്നത്? യാ ഖൈറ മൻദുഫിനതി ബിൽ ഖായൂ. ഇവിടെ കുറെ ആളുകൾ മറവിധിയപ്പെട്ടിട്ടുണ്ട്. ഈ ഭൂമിയിൽ മദീന ഭൂമിയിലും അല്ലാതെയും എത്രയോ മറവിധിയപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അതിൽ ഏറ്റവും ഉത്തമരായ നബിയേ അവിടുത്തെ മദീനയിൽ മറവ് ചെയ്യപ്പെട്ടതുകൊണ്ട് തന്നെ ഈ മദീനയിലെ മലകളും കുന്നുകളും വളരെ പരിമളമുള്ളതായിരിക്കുന്നു. തങ്ങൾ താമസിക്കുന്നതായ കബറിനൊക്കെ എന്റെ ശരീരം തരാനാൻ തയ്യാറാണ് നബിയേ. ലോകത്തേക്ക് അഫാഫ് നൽകപ്പെടുന്നത് അല്ലാഹു നബിയിൽ നമുക്ക് അഫാഫ് നൽകട്ടെ. എന്തെല്ലാം തഖ്വകളുണ്ടോ, ഏതെല്ലാം ഇഖ്ലാസ് ഭാഗങ്ങളുണ്ടോ അത് മുഴുവനും നബി തരണം കേട്ടോ. നബി തങ്ങളുടെ കയ്യിൽ നിന്നല്ലാതെ ഒരു അനുഗ്രഹം ആർക്കും ലഭിക്കുകയില്ല. അല്ലാഹുവിന്റെ റസൂലിൽ നിന്നല്ലാതെ ഒരു നബിക്കും ഒന്നും മുട്ടുകയില്ല, ഒരാൾക്കും ഒന്നും മുട്ടുകയില്ല. അല്ലാഹു റസൂൽ പറഞ്ഞത് സ്വഹീഹ് ബുഖാരിയുടെ ഹദീസാണ്. ഇന്നമാ അനൽ ഖാസിം വല്ലാഹു യുഅ്തീ. അല്ലാഹുവാണ് തരുന്നതെങ്കിലും ഞാനാണ് ഭാഗിച്ചു കൊടുക്കുന്നതെന്ന് നബിയുനാ റസൂലുള്ളാഹി മനുഷ്യന്റെ ഭയാനകങ്ങളിൽ നിന്ന് ഏറ്റവും ഗൗരവമുള്ളത് സിറാത്ത് പാലം നടക്കുന്ന ഘട്ടമാണ്. സിറാത്ത് പാലം അടക്കലാണ് കഴിഞ്ഞാൽ പിന്നെ സ്വർഗമാണ്. അതുവരെയുള്ളതൊക്കെ തട്ടി തട്ടി കുട്ടി അങ്ങനെ അവസാനം സിറാത്ത് പാലം കടക്കുമ്പോൾ ചിലരൊക്കെ വേഗത്തിൽ നല്ലവരെല്ലാം കാറ്റുപോലെയും വളരെ വേഗത്തിൽ കടന്നുപോകും. അങ്ങനെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് സാലിഹീകൾ കടന്നുപോകും. ചില ആളുകൾ ആ സിറാത്ത് പാലത്തിലേക്ക് നടക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറയും, അല്ലാഹുവേ നീ രക്ഷപ്പെടുത്തണം എന്ന് പറയും. അല്ലാഹു ആ കൂട്ടത്തിന് നമ്മളെ പെടുത്തി പെരുമാറാകണം. അതാണ് അഅറാബി പറയുന്നത്, അന്തശ്ശഫീഉല്ലദീ തുജാ ശഫാഅത്തുഹു ഇന്ദ സിറാതിദാ മാദല്ലത്തിൽ ഖദമു. ചെറിയ സംഗതിയൊന്നുമല്ല, മരണം മുതലുള്ളതെല്ലാം വളരെ ഗൗരവമുള്ള സംഗതികളാണ്. അല്ലാഹു റസൂൽ എല്ലാ രാത്രി നമുക്ക് തുണയായി പെരുമാറാകട്ടെ. ഈ പരിപാടി അല്ലാഹു കാരണമാകട്ടെ. ഉത്ബി തങ്ങൾ പറയുന്ന സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ട് അയാൾ അവിടുന്ന് തിരിച്ചു പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബഹുമാനപ്പെട്ട ഉത്ബി തങ്ങൾ പറയുന്നു, ഞാൻ ഖലബത്നി ഐനായി, എൻ്റെ കണ്ണ് മാളിപ്പോയി. അപ്പോൾ ഫറഅയ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോട് പറഞ്ഞു, ഇൽഹഖിൽ അഅറാബിയ, ആ വന്നുപോയ ആളരികിലേക്ക് ചെല്ലുക. വബശ്ശിർഹു ബിഅന്ന അല്ലാഹ ഗഫറ ലഹു, അല്ലാഹു തആല അയാൾക്ക് പുറത്തു കൊടുത്തിരിക്കുന്നു എന്ന് അയാളോട് പറയുക. Allah's Rasul in the rigil Sangara Patra Varnavar, Allah's Rasul in the rigil Sangara Patra Lelli, one Avada Celli, Ademaka Karina Sadi Sadiku, Karina Alagari Patavari, Ella, Soon Namukan Surla and Hanarakachella, Allah the Surla and the Hanarakam, minus two and the Bogan. Namala is unseen in the Pamadini Lake on the Padam. Namala would need the Madini Lake on the Padam in Namare, Sahotare, Sahotahole, Namala Tamalaka, Namala, Namala, Givi the Amala was some. Yet the Madini, Scarlet, the Sulai, Sulai, Salamat Lord, Abisabot, and Hoda Salamai, Upper Sulan and Adamatramala, Yamala, Givi the Tilamlo, Aranga, our table I tried to melt the Rasulullah in the Lord and Alpanero, Brandy Minity, Nebuchadnezzar, Salamataka, the Molamana Sunda, and the Rasulullah, and the Gerashara and the Verigolo, Yana B. Salam, Malay, Rasul Salam, Habib Salam, Salawatullah, Yenavaka, Allah, Sulumai, the Boyal, Adueli, Tamai, Itragal, Tangalumai, the Namukin, Kerala, Pier of Yula, the Surulana Kanavera, Yenod and the Native Barthaver Goran, Yella, the Surulan, Allah, Namada wood and the Ulu Waroke, Allah, the Rasul, the Allah, the Rasul in a Valla, the in the Sahaba, no canning or any number, not the Subhanallah. This is our nation. Allah, the Rasul in the Sahabi Maru, Allah, the Rasul in the Kurumbo, Uribo, the Sahib, the Ibn Hajar al-Haythami തങ്ങളുടെ ഒരു കിതാബ് എഴുതിയിട്ടുണ്ട് എന്താ അതിന്റെ പേര് തത്ഹീറുൽ ജനാൻ ഹൃദയം ശുദ്ധിയാക്കിയ കിതാബ് അതിന്റെ പേര് ആ കിതാബ് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ തങ്ങൾ മക്കയിലുള്ള കാലത്തെ അവിടുത്തെ മുഫ്തിയായ കാലത്തെ എഴുതിയ കിതാബാണ് അതിന്റെ മുഖവരിയിൽ പറയുന്നു ഉമയ്യൂദ് രാജാവ് ഇന്ത്യ ഭരിക്കുന്ന കാലത്തെ ഇന്ത്യയിൽ മുആവിയ റളിയല്ലാഹു അൻഹു ചീത്ത പറയുന്ന ഈ ഭാഗം ആളുകൾ വന്നപ്പോൾ ഉമയ്യൂദ് രാജാവ് Mahanaya, Ibn Hajar al-Haythami, Yangala Nala, every president, Sahabi Galabita Parina, Al Deal, Adu, Mahavia, some of the chief, our Mahanaya, Umayun and all the Al Shepherd Upon എന്തെങ്കിലും തിന്നു പോയിരിക്കാൻ പാടുണ്ടോ? ലെറ്റർ എഴുതി എഴുതിയ കിതാബാണ്. അപ്പൊ അന്നേ നമ്മുടെ നാട്ടിലുണ്ട്. ഇപ്പോ സുന്നികൾ സുന്നത്യമായതിന്റെ വിശ്വാസം സുന്നികൾ തന്നെ രണ്ടിരണ്ടത്ര. സുന്നികൾ പറയുന്ന വാക്കാണ് ഞാൻ പറയുന്നത്. സുന്നി പേരുള്ളവരായിരിക്കാം. സുന്നികൾ തന്നെ രണ്ടിരണ്ട്. ഒന്ന് മുആവിയ റളിയല്ലാഹു അൻഹു അംഗീകരിക്കുന്ന സുന്നികൾ, അതും സുന്നികളാണ്. മുആവിയ റളിയല്ലാഹു അൻഹു ചീത്ത പറയുന്ന ഒരു വിഭാഗം സുന്നികളും, അതും സുന്നികളാണെന്നാണ്. അങ്ങനെ സുന്നി രണ്ടിരണ്ട് ഇല്ല ഇല്ല. മുആവിയ റളിയല്ലാഹു അൻഹു ആകട്ടെ, അതിൽ ചെറിയതായ സ്വഹാബിയാകട്ടെ, വഹ്ശ് റളിയല്ലാഹു അൻഹു വരെ ചീത്ത പറഞ്ഞാൽ അവൻ സുന്നിയല്ല. വേറെ അവൻ ഏത് തഖ്വ ണ്ടായിട്ട് കാര്യമില്ല, വല്ലാത്ത തെറ്റാണത്. മുആവിയ റളിയല്ലാഹു അൻഹു ആ സ്വഹാബിയെ കുറ്റം പറയുന്ന, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്വഹാബികളെ കുറ്റം പറയുന്നവൻ സുന്നി എന്ന് അവന് പറയാൻ പറ്റില്ല. മുബ്തദിഈ പുത്തനാശയക്കാരൻ എന്ന ഒറ്റ ആശയം ഷിയായിസമാണത്. ഷിയാക്കൾക്കുള്ളതാണ്. മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹു ചീത്ത പറയുക എന്നത് ഷിയാക്കളുടെ സ്വഭാവമാണ്. ആ സ്വഭാവത്തിൽ നിന്ന് ഒന്നുണ്ടായാൽ അവൻ മുബ്തദിആണ്, പുത്തനാശയക്കാരനാണ്, ആഖിറത്ത് നഷ്ടപ്പെട്ടവനാണ്. വളരെ സൂക്ഷിക്കണം സഹോദരന്മാരെ. ഇന്ന് സുന്നികൾ തന്നെ പല രൂപത്തിലേക്കും. മൗലിദ് യോഗം വേണോ? റസൂലുള്ളാഹിന്റെ ജന്മദിനത്തിന് പുണ്യമുണ്ടോ? റസൂലുള്ള ജനിച്ച ദിവസത്തിന് പുണ്യമുണ്ടോ? ചർച്ച ഒരുങ്ങുകയാണ് സുന്നികൾ. ഈ ചർച്ചയെല്ലാം ഇവിടെ തീർന്നതാ. റസൂലുള്ള ജനിച്ച മാസത്തിന് പ്രത്യേകതയുണ്ടോ എന്ന് ആധികാരിക ചർച്ച വരികയാണ്. ഈ ചർച്ചയ്ക്കൊക്കെ കാലത്തിലെല്ലാം വിരാമം കുറിച്ചതാണ്. ബിദ്അത്തിലേക്ക് കൊണ്ടുപോയി സമൂഹത്തെ കൊണ്ടുപോകുന്ന വല്ലാത്ത വേദനയാണ്. എല്ലാം എന്നിട്ട് ഉയർന്ന സ്റ്റേജിൽ തോന്നിയത് വിളിച്ചു പറയാ. ഈ ഒരു അവസ്ഥയിലേക്ക് സമൂഹം എത്തിയാൽ എവിടേക്കാണ് ഈ പോകുന്നത്? അല്ലാഹുവാണ്. സുന്നത്തി ജമാഅത്തിന്റെ പുതിയ കോലം വന്നിരിക്കുകയായി. ഇപ്പോ നബിദിനം വേണോ? നബി തങ്ങൾ ജനിച്ച ദിവസത്തിന് പ്രത്യേകതയുണ്ടോ? അയിമ്മത്ത് മുഴുവനും അവർക്ക് തോന്നിയ ചർച്ചയിലേക്ക് എന്നിട്ട് പിന്നെ അതിനെ മൂടി വെക്കുക. ഇതൊരു വാക്കുണ്ടല്ലോ, കാളിയരെ മോനാകുമ്പോൾ ഇങ്ങനെ കുന്തം തിരിച്ചിടണം. പലരും അപകടം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അഖീദ ചോർന്നുകൊണ്ടിരിക്കുന്നു. ഇത് വല്ലാത്ത മുസീബത്താണ്. എല്ലാത്തിനും നമ്മൾ വളരെ സൂക്ഷിക്കേണ്ടതാണ് സഹോദരന്മാരെ. എല്ലാത്തിനും കറാമത്തിന് അതിന് വരമ്പ് കഴിഞ്ഞു. കറാമത്ത് ഏത് പറയണം ഏത് പറയരുത് അതിന് വരമ്പ് വന്നു. ലൈഫായ ഹദീസ് വരെ ഫലാഹിയാൽമാരെ ഉദ്ധരിക്കാമെന്ന ഇമാം നാവി തങ്ങൾ ഖുലാസയിൽ അദ്കാറിൽ ശർഹുൽ മുഹല്ലബിലും മറ്റു പല കിതാബുകളിലും പറയുന്നുണ്ട്. ഉത്ത റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ വിഷയം വരെ ലൈഫ് ഉദ്ധരിക്കാമെന്നതാണ് മസലയെങ്കിൽ പിന്നെ മഹാന്മാരുടെ കരാമത്ത് ദൃഢതയും ഉറപ്പുമുണ്ടെങ്കിൽ മാത്രമേ പറയാവൂ. എവിടുന്നാണ് ഇതാണ് കിട്ടിയത്? ഏത് ഇസ്ലാമാണിത്? അല്ലാഹു നമ്മൾ മനസ്സിലാക്കണം. ഇതൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ പുതിയ ആചാരങ്ങളാണ്, പുതിയ വിശ്വാസങ്ങൾ, പുതിയ ആചാരങ്ങൾ. എല്ലാം പഴയവനും തകർത്ത പുതിയ രൂപം കൊണ്ടുവന്ന് ഈ ഒരു അവസ്ഥയിലേക്ക് ഉന്നതമായ വന്നു കഴിഞ്ഞാൽ എവിടെ സഹോദരങ്ങളെ നമ്മളെ അല്ലാഹു തആല കാത്തിരക്ഷിക്കട്ടെ. കൂടുതൽ പറഞ്ഞു നടത്തുന്നില്ല. അല്ലാഹു നമ്മളെ ആത്മീയമായി തെരുമാറാകട്ടെ. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. നമ്മുടെ വിദ്യാർത്ഥികളുടെ കുറഞ്ഞ പരിപാടി വെറും 18 പരിപാടികൾ മാത്രമാണുള്ളത്. ഇൻഷാ അല്ലാഹ് അത് കഴിഞ്ഞ് ബഹുമാനപ്പെട്ട സലാം ഉസ്താദിന്റെ നേതൃത്വത്തിൽ പൂർത്തയും അത് അവസാനിച്ച് നമുക്ക് പോകാം. അൽഹംദുലില്ലാഹ് നമ്മളെല്ലാവരും മാനസികമായി എല്ലാവരും വളരെ തളർന്നിരിക്കുകയായിരുന്നു. ഉസ്താദിന്റെ ക്ഷീണവും മറ്റും കണ്ട് അൽഹംദുലില്ലാഹ് വളരെയധികം സന്തോഷമായി അല്ലാഹു ഈ സന്തോഷങ്ങളെന്നും നമുക്ക് നിലനിർത്തി തരുമാറാവട്ടെ. അല്ലാഹു ഈ സന്തോഷങ്ങളെന്നും നിലനിർത്തി തരുമാറാവട്ടെ. അല്ലാഹു ഈ സന്തോഷങ്ങളൊന്നും നിലനിർത്തി തരുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട സലാം ഉസ്താദ് അല്പം ചില